രാവിലെ വെച്ചിട്ട് എല്ലാവരും കണ്ണാടിയെ നോക്കില്ല. ഞാൻ നീച്ചിട്ട് എന്തൊക്കെ മൊബൈൽ നോക്കി എങ്ങനെ ഉണ്ടോക്കാൻ വേണ്ടിയിട്ട്. നേക്കണ്ടല്ലേ, വലിയ കുഴപ്പമില്ല. അപ്പോൾ നമ്മളുള്ളത് മൈസൂരാണ്, ചാടിക്കാൻ വേണ്ടി ഇറങ്ങിപ്പോ കേട്ടോ. അങ്ങനെ നമ്മൾ ചാടിച്ചാൻ വേണ്ടി ഹോട്ടലിൽ ചെന്നപ്പോൾ അവിടെ എല്ലാ പലർക്കും പല വൈബല്ലോ, ഓരോരുത്തർ ഓരോ ഐറ്റംസ് എടുത്തു. ഇഡ്ഡലി എടുത്തു, അതിൻ്റെ ഇടയിൽ നമ്മൾ മസാല ദോശ എടുത്തു. മസാല ദോശ ഒക്കെ ഇതേമാതിരി കൂട്ടുകറിയൊക്കെ ഉണ്ടായിരുന്നു. കൂട്ടുകറിയിലൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട പച്ച മുതലതാ, അതിലെ കുഴപ്പമില്ല, നല്ലൊരു വൈബിളുള്ള സാധനം കേട്ടോ. അവരെ കണ്ണും മുറും കണ്ടാ അറിയാം. അപ്പോൾ അറിയാം മര്യാദക്ക് ഉറങ്ങിയിട്ടില്ലാന്ന്. ഓ, അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് വന്നു. റൂമിൽ കുളിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വെക്കേറ്റാൻ വേണ്ടി ഇറങ്ങണേ. അപ്പോൾ പുറത്തുനിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി കയറി. ഇതാണ് കണ്ടാൽ നമ്മൾ റൂം കിട്ടോ. റൂം വലിയ കുഴപ്പമില്ല നമുക്ക്. എന്താ പറയുക, അത്യാവശ്യം 1200 റേഞ്ചിന് കിട്ടിയ റൂമാണ്. അപ്പോൾ അതിൻ്റെ ഉള്ള സംഭവമൊക്കെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട്, അതിൻ്റെ ഒരു മുതലൊക്കെ ഉണ്ട്. അപ്പോൾ സംഭവം കയറി വെച്ചിട്ട് റൂമിൽ നമ്മളെ ചാർജറും ഫോണൊക്കെ എടുത്തിരുന്നു, അത് എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. പിന്നെ വെച്ചാൽ നമ്മൾ ഈ ഒരു പരിപാടി ഉണ്ടല്ലോ, ഫോട്ടോ എടുക്കല്, കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കണമെന്നാണ്. മരകമായിട്ട് അങ്ങനെ ഞങ്ങൾ അതിൻ്റെ മുന്നേ തന്നെ 2-3 ഫോട്ടോ ഒക്കെ എടുക്കാൻ ഇതാക്കിട്ടോ. പോസ്റ്റിംഗ് പറഞ്ഞു കൊടുക്കണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് അത് എന്താ പറയുക, വേറെ മാതിരി ഫോട്ടോസൊക്കെ ആയി. ആയിക്കോട്ടെ, എന്തായാലും ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും റൂമിൽ നിന്ന് ഇറങ്ങിട്ടോ. മൈസൂരിൽ എത്തിച്ചാൻ വേണ്ടി ഒരു കണ്ണാപ്പി കിണ്ണാപ്പി സാധനം എടുക്കാൻ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നോക്കി സ്റ്റുഡിയോ കയറി. സ്റ്റുഡിയോ കയറിയിട്ട് നാലാക്കും പാടി ഒരു കണ്ണാപ്പി കിണ്ണാപ്പി സാധനം എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ കയറിയിരിക്കുന്നത്. ഏത് കളർഫുൾ ആവണേ ഈ സാധനം എടുക്കണതേ, മൈസൂരിൽ നെട്ടണം. അങ്ങനെ ഞങ്ങൾ കണ്ണാപ്പി കിണ്ണാപ്പി തരാൻ തുടങ്ങി. എവിടെ കണ്ണാപ്പി കിണ്ണാപ്പി എന്ന് വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ കണ്ണാപ്പി കിണ്ണാപ്പി എടുത്ത മുതലാണ് ഇജാദി മുതൽ. നിങ്ങൾക്ക് പറ്റുന്നറിയില്ല, നമുക്ക് പറ്റി, വലിയ കുഴപ്പമൊന്നുമില്ല. ഏത് ഇട്ടടക്ക ആ അങ്ങനെ എന്താക്കി നമ്മൾ മൈസൂർ ടൗണിൽ നിന്നിട്ട് അവിടെ റൂം എടുത്തു. ഏത് ആ അവിടെ റൂം വേണമല്ലോ, ഉറങ്ങണല്ലോ നൈറ്റ്. അങ്ങനെ ഞങ്ങൾ കണ്ണാപ്പി കിണ്ണാപ്പി കിട്ടിട്ട് പുറത്തിറങ്ങാൻ തീരുമാനിച്ചു. പുറത്തിറങ്ങിയപ്പോൾ ഇതാ ദോമരി കുറേ കളർഫുൾ ലൈറ്റുകൾ, ആകെ ലൈറ്റ് മിന്നി മിന്നി കത്തുന്നു. ഓ, അങ്ങനെ ഞങ്ങൾ ഫ്ലാറ്റിൽ നിന്ന് നടന്ന് കുറച്ചൊന്നും നടക്കാനുണ്ട്. ഈ റൂമിൻ്റെ ഇവിടെ നിന്ന് 2 കിലോമീറ്റർ അടിച്ചില്ലെങ്കിൽ ഒരു 1.5 ഉണ്ടാവും. അങ്ങനെ പാലസിൻ്റെ അടുത്തേക്കെത്തി. പാലസിലാണെങ്കിലോ ആകെ കിണ്ണാപ്പി കിണ്ണാപ്പി ലൈറ്റുകൾ, ഓ മിന്നി മിന്നി മറയുന്നു. ഓ ഹോ ഹോ ഹോ, തിരക്കാണെങ്കിലോ ജാതി തിരക്ക്. ആൾക്കാർ തള്ളി മാറ്റാൻ ശ്രമിച്ചിട്ട് തള്ളി മാറുന്നു, പിന്നെ മാറിക്കേ മാറിക്കുന്നിട്ട് കാര്യമില്ലല്ലോ, പയമാര് മാറിത്തരില്ലേ. ഏത് ആ അങ്ങനെ എന്തായാലും ഓരോ ബാക്ക് പോകാമെന്ന് ചോദിച്ചു. വീഡിയോ എടുക്കണമെങ്കിൽ തിരക്കാണെങ്കിലും ജാതി തിരക്ക്, വലത്തെ കയ്യിലെടുക്കുന്നു, ഇടത്തെ കയ്യിലെടുക്കുന്നു, കൗന്നെടുക്കുന്നു, തിരിഞ്ഞെടുക്കുന്നു, ആകെ വീഡിയോഗ്രാഫർമാർ. അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് ഉള്ളിക്കടു തള്ളി 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 പതുക്കെ പോയിട്ട് നമ്മളെന്താക്കി ഉള്ളിക്കെത്തി. ഉള്ളിക്കെത്തിയപ്പോഴെന്താ വെച്ചാൽ ജയമാരി ആകെ ക്രൗഡ്. ഓ ജാതി തിരക്ക്, ആരെ ക്യൂ എവിടെ ക്യൂ ഉള്ള ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പോൾ ഈ കണ്ട സംഭവങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ. ആകെ ലേറ്റ് അറേഞ്ച്മെൻ്റ് ഉണ്ട് പരിപാടി. ഓ പാലസ് ഞങ്ങൾ ആകെ അങ്ങനെ മിന്നിയ കിടന്നിട്ട് ഏതൊക്കെ ലൈറ്റുകൾ കത്തുന്നുണ്ട്. പക്ഷേ പാലസ് കാണാൻ നല്ല രസമാണ് സംഭവം കേട്ടോ. അതിനിപ്പോൾ ഞാൻ ആദ്യമായിട്ട് വന്നതുകൊണ്ടാണോ, നിങ്ങളിപ്പോൾ ഞാൻ 5-6 വട്ടം പോയ ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് വൈബൊന്നും തോന്നില്ല. ഞാൻ ആദ്യമായിട്ട് വന്നതുകൊണ്ട് കാര്യം ചിലപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നത് ഏത് സെറ്റാണ് സംഭവം, കുഴപ്പമില്ലേ, കാണാനേക്കണ്ട്. അങ്ങനെ ആ പാലസ് വേറെ മാതിരി തിളങ്ങും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ കാഴ്ച കണ്ട് നേരെ പുറത്തിറങ്ങി. പുറത്തിറങ്ങിയപ്പോഴോ ആകെ ജാഗ പോകെ നടക്കാൻ വരെ ഗ്യാപ്പില്ലാത്ത രൂപത്തിൽ എന്താക്കി ബ്ലോക്കാണ്, ആകെ ബ്ലോക്ക്. അതിൻ്റെ അടിയിൽ കൂടി കുറേ കുതിരവണ്ടിയിലൊക്കെ സവാരി ഉണ്ട്, കുറേ കാളവണ്ടിയിൽ ഇച്ചേ കാളവണ്ടി ഇല്ല കേട്ടോ, കുതിരണ്ടിട്ടുണ്ടോ, അത് മാറിപ്പോയതാണ് അറിയില്ലേ. അങ്ങനെ എന്തായാലും അവിടെ ആകെ പോലീസുകാരുണ്ട് ജാഗ പോകുക. അതൊക്കെ കഴിഞ്ഞ് നേരെ റൂമിൽ കൂടി ചെയ്തൊന്നും ഉറങ്ങണ്ടേ, എന്താ ഈ പറയണമെന്ന്.